ഗ്യാസ് പ്രശ്നം പലരെയും അലട്ടുന്ന ഒന്നാണ്. ചിലർക്ക് ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഗ്യാസ് വന്ന് വയറുവീർക്കും. നെഞ്ചിടിച്ചിൽ, ഏമ്പക്കം, കീഴ്വായു, ദുർഗന്ധത്തോടെയുള്ള കീഴ്വായു എന്നിവയെല്ലാം ഉണ്ടാകുന്നു. ഗ്യാസ് പ്രശ്നം എന്നാണ് നാം പൊതുവെ ഇതിന് പറയുക. ഗ്യാസ് ഉണ്ടാക്കുന്നത് കുടലിലെ ബാക്ടീരിയയാണ്. കുടലിലെ ബാക്ടീരിയകളാണ് ഇതുണ്ടാക്കുന്നത്. ദിവസവും 5 മുതൽ 15 തവണ വരെ കീഴ്വായു പോകും. ഇത് സാധാരണയാണ്. എന്നാൽ ഇത് ദുർഗന്ധത്തോടെ പോകുമ്പോഴാണ് പ്രശ്നം തോന്നുന്നത്. ഇതിന് കാരണം വരുന്നത് വയറിൻ്റെ ആരോഗ്യം കേടാകുന്നത് തന്നെയാണ്. വയറ്റിലെ ആസിഡുകളാണ് ഭക്ഷണം ദഹിപ്പിക്കുന്നത്. വയറ്റിലെ ആസിഡ് വയറ്റിലെ ആരോഗ്യത്തിന് പ്രധാനമാണ്. ഇത് ആവശ്യത്തിന് അളവിലുണ്ടാകണം. ടോക്സിനുകൾ നീക്കുവാനും കുടലാരോഗ്യത്തിനും ഇത് അത്യാവശ്യമാണ്. വയറ്റിലെ ആസിഡുകളുടെ കുറവ് ഗ്യാസ് ശല്യത്തിന് കാരണമാകുന്നു. ഇതിന് കാരണങ്ങൾ പലതുമുണ്ട്. ചിലർ ഗ്യാസ് ശല്യത്തിന് മരുന്ന് കഴിക്കുന്നു. ഇതിലൂടെ സ്വാഭാവികമായി ആസിഡ് ഉൽപ്പാദനം കുറയുന്നു. ആസിഡ് കുറവുണ്ടായാൽ ഇതിന് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയാം. ചിലപ്പോൾ ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട്. ചിലർക്ക് ഉരുളക്കിഴങ്ങ്, കിഴങ്ങ്, പാൽ എന്നിവ കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാകും. വയറ്റിലെ ആസിഡ് ഉൽപ്പാദനം കുറയുന്നതിനാൽ ഈ ഭക്ഷണങ്ങൾ ദഹിപ്പിക്കുവാൻ കഴിയാത്തതിനാലാണ് ഇത്തരത്തിൽ ഗ്യാസും കീഴ്വായു ശല്യവും ഉണ്ടാകുന്നത്. ഇതുപോലെ സ്ട്രെസ്, ഉത്കണ്ഠ പോലുള്ള അവസ്ഥകളും ഇത്തരത്തിലെ പ്രശ്നമുണ്ടാക്കുന്നു. ഇതുപോലെ ഗ്ലൂട്ടൻ അടങ്ങിയ മൈദ, ഓട്സ് എന്നിവയും പ്രശ്നമുണ്ടാക്കാം. ഇവ കഴിക്കുമ്പോൾ പ്രശ്നം തോന്നില്ലെങ്കിലും ഇവ ഗ്യാസ് പ്രശ്നമുണ്ടാക്കുന്നു. ഇതുപോലെ മധുരം അഥവാ ഷുഗർ ഗ്യാസ് ഉണ്ടാക്കുന്നു. ഇത് കഴിക്കുമ്പോൾ വൻകുടലിൽ ഉണ്ടാകേണ്ട ബാക്ടീരിയകൾ ചെറുകുടലിൽ വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ഇത് ഗ്യാസ് ഉണ്ടാക്കും. സെലറ്റോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രവർത്തനത്തിലൂടെയാണ് ഭക്ഷണത്തിൻ്റെ വൻകുടൽ ചെറുകുടൽ നീക്കം നടക്കുന്നത്. എന്നാൽ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ കുറവ് സെലാറ്റോനിൻ കുറവിന് കാരണമാകുന്നു. ഇതിന് ദുർഗന്ധത്തോടെ ഗ്യാസ് പോകുന്നുവെങ്കിൽ ഇതിന് കാരണം വയറ്റിലെ പ്രശ്നമാണ്. ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് ദോഷം വരുത്തുന്ന പല കാര്യങ്ങളുമുണ്ട്. അത്യാവശ്യങ്ങൾക്കല്ലാതെ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഇത് ബാക്ടീരിയകളെ കൊന്നൊടുക്കുന്നു. വാസ്തവത്തിൽ ഇതിൻ്റെ ഉദ്ദേശം മോശം ബാക്ടീരിയകളെ കൊന്നൊടുക്കുക എന്നതാണ്. എന്നാൽ നല്ലതോ മോശമോ എന്നത് തിരിച്ചറിയുവാൻ ആന്റിബയോട്ടിക്കിന് സാധിക്കില്ല. ഇത് എല്ലാതരം ബാക്ടീരിയകളെയും ദോഷകരമായി ബാധിക്കും. നമ്മുടെ കോശങ്ങളെക്കാൾ 3 ഇരട്ടി കോശങ്ങൾ ബാക്ടീരിയകളിലുണ്ട്. ഇതിനാൽ തന്നെ വയറിൻ്റെ ആരോഗ്യത്തിന് ആരോഗ്യകരമായ ബാക്ടീരിയകൾ അത്യാവശ്യമായി മാറുന്നു. ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന ഒന്നുണ്ട്. ആപ്പിൾ സിഡർ വിനെഗർ 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കി ഭക്ഷണത്തിന് മുൻപായി കഴിക്കാം. ഇത് ആസിഡ് ഉൽപ്പാദനത്തിന് സഹായിക്കും. ഇഞ്ചി, ഇഞ്ചിനീരി എന്നിവ ഏറെ നല്ലതാണ്. ജീരകം ഈ പ്രശ്നത്തിനുള്ള നല്ലൊരു പരിഹാരമാണ്. ഇവയെല്ലാം തന്നെ ഗ്യാസ് ഉൽപ്പാദനത്തെ കുറക്കും. ഇതുപോലെ വിരമരുന്ന് കഴിക്കാം. ഗ്യാസ് പ്രശ്നത്തിന് ഇതുണ്ടാകാം. ഉറക്കം ശരിയാകാതിരിക്കുക, ചർമ്മത്തിൽ പ്രശ്നമുണ്ടാകുക, തൊണ്ടക്കടി, അലർജി പോലുള്ള പല പ്രശ്നങ്ങൾക്കും വിര പ്രധാന കാരണമാകാറുണ്ട്. ചിലർക്ക് ഗ്യാസ് പ്രശ്നത്തിന് കാരണവും ഗ്യാസ് പ്രശ്നവും ശോധനക്കുറവ് ആകാറുണ്ട്. ഇതിന് ആവണക്കെണ്ണ 1/2 ടീസ്പൂൺ, ഇഞ്ചിനീര്, നാരങ്ങാനീര് എന്നിവ 4-5 തുള്ളി എന്നിവ ചേർത്തിളക്കി രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. ഇത് വയറിളകി വയറ്റിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു. ഇതുപോലെ കൊന്നയുടെ തളിര് നല്ലതാണ്. ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ഇത് തോരനാക്കിയോ മറ്റോ കഴിക്കാം. വയറിൻ്റെ ആരോഗ്യത്തിന് ദോഷമാകുന്ന മുകളിൽ പറഞ്ഞ ഗ്ലൂട്ടൻ പോലുള്ളവ കുറക്കാം. വയറിൻ്റെ ആരോഗ്യം ശരിയല്ലെങ്കിൽ ഭാവിയിൽ ചർമ്മത്തിനും ആരോഗ്യത്തിനുമെല്ലാം ദോഷം വരും. ഇത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും. ഇതിനാൽ തന്നെ ഗ്യാസ് ദുർഗന്ധമുള്ള കീഴ്വായു ശല്യം സ്ഥിരമായാൽ ഇത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല.